മലയാളത്തിലെ ഏക ആർട്ട് ക്യാമ്പ് ട്യൂട്ടോറിയൽ ചാനലായ വുഡ്ലുക്ക് സ്കിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ട് ക്യാമ്പിൽ സൂത്രപ്പട്ടിക എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സൂത്രപ്പട്ടിക എന്നത് അറിയാത്തവർക്കായി കാണിച്ചുതരാം. ഇതാണ് സൂത്രപ്പട്ടിക. ഇത് നാല് ധൂമുള്ള സൂത്രപ്പട്ടികയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ധൂമുള്ള സൂത്രപ്പട്ടിക എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് പഠിച്ചു നോക്കാം. ആദ്യമായി ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് എടുക്കണം. ഹൈറ്റ് 1827, വിഡ്ത്ത് 70 മില്ലി. എഴുപത് മില്ലി എടുത്താണെങ്കിലും അതിന് അത് നമ്മൾ 75 മില്ലി ഫയൽ കൊടുക്കേണ്ടതാണ്. ഒരു ധൂമിൻ്റെ വലുപ്പം നമുക്ക് ഇവിടെ കൊടുക്കാം. 75-ൽ 74 മില്ലി മാത്രം നമുക്ക് കൊടുക്കാം. ഇത് ബ്ലോക്ക് കോപ്പി എന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് 4 എണ്ണം ആക്കാം. അഞ്ഞൂറ്റി 510 മില്ലി ഗ്യാപ്പ് കൊടുത്ത് 4 ധൂമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. എല്ലാം കൂടി സെലക്ട് ചെയ്ത് സെൻട്രൽ വയ്ക്കുക. നമുക്ക് ഒരു ഡിസൈൻ വേണ്ടത് ഈ അളവിലാണ്. എഴുപത്തി നാല് 510 ഈ അളവിൽ നമുക്ക് ഡിസൈൻ. ഇത് 3 എണ്ണമാക്കാൻ വേണ്ടി നമുക്ക് ബ്ലോക്ക് കോപ്പി കൊടുക്കാം. ഡിസ്റ്റൻസ് ആർ ഓഫ്സെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാല് ഗ്യാപ്പ് റെഡി. ഈ ബ്ലോക്കിലാണ് നമുക്ക് ഡിസൈൻസ് ചെയ്യേണ്ടത്. ആദ്യമേ ഒരു ലൈൻ വരക്കാം. പോളി ലൈൻ ഉപയോഗിച്ച് ലൈൻ വരക്കും. അഞ്ഞൂറ്റി 510 ആണ് ഹൈറ്റ് കൊടുക്കേണ്ടത്. 510. ഇത് ഓഫ്സെറ്റ് കൊടുക്കുക. 74 വെച്ച് ഓഫ്സെറ്റ് കൊടുക്കാം. രണ്ട് സൈഡിലേക്കും ലൈൻ കിട്ടി. പ്രൊഫൈൽ ലൈൻ എടുത്ത് വരക്കാം. അളവ് 74, ഹൈറ്റ് 15 കൊടുക്കാം. ഇനി നമുക്ക് 2 ലൈൻ സ്വിപ്പ് കൊടുക്കാം. ആടെ ക്രോസ് സെക്ഷൻ കൊടുത്ത് കാൽക്കുലേറ്റ് കൊടുക്കാം. അടുത്തതായി റെക്റ്റാങ്കിൾ എടുത്ത് നടുക്ക് ഒരു ബോക്സ് വരയ്ക്കാം.
അതിനു മുൻപ് നമുക്ക് രണ്ട് വശത്തുമായി ഒരു ചെറിയ ഡിസൈൻ എടുത്തു വെക്കാം പേസ്റ്റ് റിലീഫ് ഫ്രം ഫയൽ സാധാരണ മെർജ് ഹൈറ്റ് ആണ് ഇവിടെ മെർജ് ഹൈറ്റ് കൊടുക്കാൻ പാടില്ല ആഡ് കൊടുത്തുകൊണ്ട് നമുക്ക് സൈസ് 4 മില്ലി മതി അപ്ലൈ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം ആഡ് കൊടുത്ത് സൈസ് 4 മില്ലി കൊടുത്ത് അപ്ലൈ പേസ്റ്റ് ചെയ്യാം ഇനി ആദ്യം വരച്ച റെക്ടാംഗിൾ സെന്ററിൽ വെക്കാം നടുഭാഗത്ത് പ്രസ് ചെയ്ത് ആർക്ക് കൊടുക്കാം ഈ ഭാഗത്ത് മാർക്ക് കൊടുക്കാം ഇത് നമുക്ക് 3D ആക്കാം ഷേപ്പ് എഡിറ്റർ പോയി Start height on scale to height render add apply with the close area at the window rectangle at the box area the rotate area 45 degree like ബ്ലോക്ക് കോപ്പി കൊടുത്ത് എൻ്റെ എണ്ണം കൂട്ടാം 12 22 കൊടുത്ത് അപ്ലൈ ചെയ്യും സെൻട്രൽ കൊടുക്കാം ഇതിനെ നമുക്ക് ഷേപ്പ് എഡിറ്ററിൽ വെച്ച് 3D ആക്കാം അപ്ലൈ കൊടുത്ത് ക്ലോസ് ചെയ്യാം സൂത്ര പട്ടികയുടെ ഡിസൈൻ റെഡിയായി ഇനി ഇത് 3 എടുത്തു വയ്ക്കാം സേവ് റിലീഫ് ഫയൽ കൊടുക്കാം സേവ് റിലീഫ് ഫയൽ കൊടുത്ത് ഒരു ബോക്സ് വരച്ച് ഇത് ഹൈഡ് ചെയ്യാം നമുക്ക് വീണ്ടും റിലീഫ് ഫയൽ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വർക്കിൻ്റെ സുരക്ഷത്തിന് വേണ്ടി ചെറിയൊരു കാര്യം കൂടി ചെയ്യാം പ്രൊഫൈൽ വരക്കുക ഇതിൻ്റെ അളവ് 15 എന്ന് കൊടുക്കാം അപ്ലൈ 4 ബോക്സ് കൂടി സെലക്ട് ചെയ്യാം എക്സ്ട്രൂഡ് കൊടുക്കാം പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കാൽക്കുലേറ്റ് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആദ്യമാക്കിയ റിലീഫ് ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം മോഡ് മെർജ് ഹൈറ്റ് കൊടുക്കാം ആഡ് കൊടുക്കാൻ പാടില്ല ഹൈറ്റ് 15 കൊടുക്കാം അപ്ലൈ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പീസ് ഒന്ന് കൊടുക്കാം അറുന്നൂറ് കൊടുത്തു നോക്കാം അല്പം കൂടിയതുകൊണ്ട് കൺട്രോൾ സെറ്റ് അടിച്ച് 584 കൊടുത്തുകൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം ക്ലോസ് ചെയ്യാം സൂത്രപ്പട്ടികളുടെ ഡിസൈൻ റെഡി ആയിരിക്കുന്നു അതിൽ വരുന്ന അധികമുള്ള സെലക്ഷനൊക്കെ കളയാം ഈ 3 സെലക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ടൂൾ പാർട്സ് കൊടുക്കേണ്ടത് 3D പ്രൊഫൈലിംഗ് സെലക്റ്റഡ് വെക്ടർ
ഓഫ്സെറ്റ് ഔട്ട്സൈഡ് 5 mm വാൾനോസ് ക്ലോസ് ചെയ്ത് സിമുലേഷൻ കൊടുക്കാം. സൂത്രപ്പട്ടികയുടെ ഡിസൈൻ റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.